ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിൻ വേരുറച്ച മണ്ണ് ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തിഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. പുരാണങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തെ പോലെ ഭക്തിയും വേദാന്ത തത്വവും മുക്തി മാർഗവും അത് ലളിതമായ രീതിയിൽ സമന്വയിപ്പിച്ച് ലോകത്തിന് പകർന്നു കൊടുത്ത വേറൊരു ഗ്രന്ഥമില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആധുനിക ശാസ്ത്രത്തെ വെല്ലുന്ന രീതിയിൽ പ്രപഞ്ചഘടനയെക്കുറിച്ചും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാം അതിഗഹനവും അതിസൂക്ഷ്മവുമായ സിദ്ധാന്തങ്ങളെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഗുരുസ്ഥാനീയരായ ആചാര്യസഭയെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സ്വാമി ശിവാമൃതാനന്ദപുരി, മാതാ അമൃതാനന്ദമായി മഠം, തിരുവനന്തപുരം കൈമനം ആശ്രമത്തിന്റെ ചുമതല വഹിക്കുന്നു ശ്രീ അലക്സാണ്ടർ ജേക്കബ്സ്, മുൻ ഡി ജി പി. ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സർ, കോട്ടയം ബെസ്ലേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ. ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സംസ്കൃത വിഭാഗം അധ്യക്ഷ, ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്കൊരു കഥ കേട്ടുകൊണ്ട് ആരംഭിക്കാമല്ലേ. ഇന്ന് ഈ വേദിയിൽ കഥ അവതരിപ്പിക്കാനായിട്ട് എത്തുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ദർശന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കൃഷ്ണനുണ്ണിയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ദർശന ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കൃഷ്ണനുണ്ണിയാണ് ഇന്ന് കഥാമൃതത്തിലൂടെ നമുക്ക് മുമ്പിൽ വരുന്നത്. പ്രസംഗ മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു വിദ്യാർത്ഥി കൂടിയാണ് കൃഷ്ണനുണ്ണി. നമുക്ക് സ്വാഗതം ചെയ്യാം കൃഷ്ണനുണ്ണിയെ. നമസ്കാരം കൃഷ്ണനുണ്ണി. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എത്രയിലാണ് പഠിക്കുന്നത്? 8-ാം ക്ലാസ്. ടീച്ചറെ, നമ്മളെ പോലെ ആൾക്കാർക്കൊക്കെ ചേച്ചിയാണ്. ശിവാനി, ഞാനൊരു ചേച്ചിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ടീച്ചറെ കണ്ടിട്ട്. ഇത്ര പൊക്കൊന്നും വേണ്ടട്ടോ, നമുക്കൊരു കുറയ്ക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം കൃഷ്ണനോട് പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ, സബ് ജില്ലാ പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രൈസുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു പ്രസംഗകനാണ്. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി എനിക്ക് അലക്സാണ്ടർ സാറത്തൊരു ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം
ഈ ഒരു പുതിയ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ നല്ല രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കുട്ടികൾക്ക് അറിയാം. കുട്ടികൾക്കെന്നല്ല, ഈ ഒരു തലമുറക്കാർക്ക് അറിയില്ല. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫോർമലായിട്ട് ഒന്ന് ടോക്ക് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് എങ്ങനെ അത് ചെയ്യണം എന്നിപ്പോൾ അങ്ങനെ അറിയില്ല ആർക്കും. സാർ അതിനുള്ള കീ പോയിൻ്റ്സ് ആയിട്ട് ഈ പുതിയ തലമുറയ്ക്ക് കുറച്ച് അഡ്വൈസ് തരും. സാർ ഒരുപാട് പോസിറ്റീവ് ടോക്സും എല്ലാം കൊടുക്കുന്നതാണ്. അപ്പം എങ്ങനെ സ്റ്റേൺ ആയിട്ട് നിന്ന് നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കാം എന്നതിനെ പറ്റി. ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ഡെയ്ൽ കാർണഗിയുടെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്. അതിനകത്ത് 14 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഈ പ്രസംഗം പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി വിശ്വപ്രസിദ്ധമായ പ്രസംഗങ്ങളുടെ ഒരു ഒരു സംഗ്രഹം പീറ്റേഴ്സൺ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 165 ഗ്രേറ്റ് സ്പീച്ചസ് ഓഫ് ദ വേൾഡ്. അതിൽ കുറേ എണ്ണം നമുക്ക് ടി വിയിലെ വീഡിയോ ആക്കി തന്നിട്ടുണ്ട്, എബ്രഹാം ലിങ്കൻ്റെ ഗെറ്റിസ്ബർഗ് തൊട്ടുള്ളത്. അപ്പോൾ അത് പ്രസംഗം കാണുമ്പോൾ നമുക്ക് പ്രസംഗം പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ലിറ്റിൽ ബിറ്റ്സ് ആൻഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മലയാളത്തിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എങ്ങനെ പ്രസംഗിക്കാം എന്ന് പറഞ്ഞ ഡി സി ബുക്കിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് 21 ടെക്നിക്ക് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഷൈ ആയ ഒരു കുട്ടിയെ നല്ല പ്രസംഗം ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിയാക്കി മാറ്റുക എന്നുള്ളത്. അതാണ് പ്രായോഗികമായി ചെയ്യാനുള്ളത്. താങ്ക് യു സാർ, അത് വളരെ നല്ലൊരു ഇൻഫോർമേഷൻ ആണ്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് നേരെ നിന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ആവതുണ്ട് മനസ്സിലുണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് കാണിക്കാനുള്ളൊരു ആത്മവിശ്വാസം ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ സാറിൻ്റെ പുസ്തകവും സാർ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കണം. കാരണം നിങ്ങളൊക്കെ ചിലപ്പോൾ ഭാവിയിൽ നല്ല നല്ല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിരിക്കാം, ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ പ്രസംഗമല്ല പ്രഭാഷണമല്ല, ഒരു കഥയാണ് കൃഷ്ണനുണ്ണി അവതരിപ്പിക്കാൻ പോകുന്നത് അല്ലേ? എന്താണ് കഥ? എന്താണ്? ഗോവർദ്ധനോദ്ധാരണം. ഗോവർദ്ധനോദ്ധാരണമാണ്. നമുക്ക് ആരംഭിച്ചാലോ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൻ്റെ വേദിയിൽ. അടുത്തതായി കഥാമൃതം. നമസ്തേ. കഥ ഗോവർദ്ധനോദ്ധാരണം. നന്ദാദികൾ ഒരു യാഗത്തിനുള്ള പുറപ്പാടാണ്. നന്ദാത്മജൻ ചോദിച്ചു, എന്തോ ശ്രമിക്കുന്നതെന്തിനീ കോപ്പുകൾ, എന്താതൻ എന്നോട് ചൊൽക. ഉത്സാഹത്തോടെ നന്ദഗോപർ പറഞ്ഞു, സസ്യസമ്പൂർണമായ ഭൂമിയിൽ സസ്യങ്ങൾ മുഖേന പ്രാണികളും വളരുന്നു. മഴയുണ്ടെങ്കിലേ സസ്യങ്ങൾ പുഷ്ടി പ്രാപിക്കൂ. മഴയുണ്ടാകുന്നത് മേഘങ്ങൾ മൂലവും. സസ്യാധിപനായ ഇന്ദ്രന് സന്തോഷം പകരാൻ വർഷംതോറും നാം നടത്തുന്ന യാഗത്തിനുള്ള പുറപ്പാടാണ് കണ്ണ. മനസ്സാ മന്ദഹസിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, കർമ്മഫലപ്രധാനമാണ് ഇന്ദ്രൻ പോലും. അദ്ദേഹവും കർമ്മപാശത്താൽ സമ്പന്നനായിരുന്നു. തൻ്റെ കുലദേവതമാരെ ഭജിക്കുന്നവർക്ക് എല്ലാം ശുഭമായി തീരുമെന്ന് വേദങ്ങൾ പറയുന്നു. ഗോപാലരായ നമുക്ക് പശുക്കളും അവയ്ക്ക് പുല്ലു നൽകി വേവുന്ന ഗോവർദ്ധനവും താപസന്മാരുമാണ് കുലദൈവങ്ങൾ. ആയതിനാൽ ദേവേന്ദ്രയാഗത്തിന് പകരം ഗോവർദ്ധനത്തെ സേവിക്കുക, അത് നമുക്ക് ഗുണം ചെയ്യും. പ്രിയമുള്ളവരെ, ഗോവർദ്ധന പർവ്വതത്തെ എന്തുമാത്രം ആരാധനയോടെയാണ് ഭഗവാൻ വീക്ഷിക്കുന്നത്! പുരാണങ്ങളിലെ ആശയം ഉൾക്കൊള്ളാതെ അവയെ എതിർക്കുന്നവർ നമ്മുടെ ഗിരിനിരകളെയും പ്രകൃതിയെയും തകർത്ത് നമ്മെ തീരാ ദുഃഖത്തിലാഴ്ത്തുന്നു. ഭഗവാൻ അരുൾ ചെയ്തതനുസരിച്ച് ഗോപാലന്മാർ ഗോവർദ്ധനത്തെ അലങ്കരിച്ചു. വാദ്യങ്ങൾ മുഴങ്ങി. ശ്രീകൃഷ്ണനോടൊപ്പം ഗോവർദ്ധനത്തെ 3 വട്ടം വലം വച്ചു. ഗോകുലവാസികൾ ആഘോഷം തുടങ്ങി. അങ്കനമാർ നൃത്തമാടി. ദീപം, പായസം, അപ്പം, അട എന്നിവ നിവേദിച്ചു. ഭഗവാൻ ആമോദചിത്തനായി സ്വയം സ്ഥൂലരൂപനായി പർവ്വതം ഭേദിച്ചു നിന്നു. സർവവും ഭഗവാനാണെന്ന് അദ്ദേഹം ഉദ്ഘോഷിക്കുകയാണ്. ഇതെല്ലാം വീക്ഷിച്ച ദേവേന്ദ്രൻ ക്രുദ്ധനായി. പേമാരി തുടങ്ങി. അന്ധകാരമായി ഗോകുലം. ഇടിമിന്നലും മഴയും തുടർന്നു. ഭീതിതമായ കൊടുങ്കാറ്റിൽ ഭൂമി പേടിച്ചരണ്ടു. ഗോകുലവാസികൾ രക്ഷയ്ക്കായി ഭഗവാനെ വിളിച്ചു കേണു. ഭയപ്പെടേണ്ട, ഞാനുണ്ട്, കരുണാമയൻ മൊഴിഞ്ഞു. ജഗൽപതി മാധവൻ മുഷ്ടി ചുരുട്ടി പർവ്വതത്തെ തൻ്റെ ഇടം കയ്യാൽ ചെറുവിരലിൽ ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, പശുക്കളോടൊപ്പം എല്ലാവരും ഇതിനു താഴെ വന്ന് നിൽപ്പിൻ. പക്ഷിമൃഗാദികളും എന്തിന്? വൃന്ദാവനം മുഴുവൻ ഗോവർദ്ധനത്തിനടിയിൽ വന്നു നിന്നു. ഗോവർദ്ധനം
കനകപ്രഭയിൽ ശോഭിതമായി. ഇടതുകൈകൊണ്ട് ഗോവർദ്ധനത്തെ ഉയർത്തിയ ഭഗവാൻ വലം കയ്യാൽ ഓടക്കുഴലൂതി വിരാജിച്ചു. കൃഷ്ണരൂപം കണ്ട നേത്രങ്ങളും മുരളീരവം കേട്ട കാതുകളും മനസ്സും നിശ്ചലമായി. 7-14 ലോകവും വാഴുന്ന ജഗന്മയൻ ഈശ്വരൻ 7 ദിവസം ഗോവർദ്ധനവുമായി നിലകൊണ്ടു. ഇതോടെ ഭഗവാന് ഗിരിധാരി അഥവാ ഗിരിധരൻ എന്ന നാമവും ലഭിച്ചു. 7 പകലും രാത്രിയും ഇടതടവില്ലാതെ മഴ തുടർന്നിട്ടും ഭൂമിയിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ മേഘങ്ങളോട് തിരികെ പോകാൻ കൽപ്പിച്ചു. ഭഗവാന്റെ ഒരു ലീലാവിലാസം. ഏതൊരു ദുരന്തത്തെയും ദുർഘടത്തെയും ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് മറികടക്കാൻ സാധിക്കും. അഹങ്കാരത്തിന് 10 മടക്കേണ്ടി വരും. വെല്ലുവിളികൾ ചവിട്ടിക്കയറാം. നന്ദി, നമസ്കാരം. കൃഷ്ണനുണ്ണി, എന്തോ നൈറ്റ് തന്നെ പറഞ്ഞു കേട്ടോ. താങ്ക് യു. ആ കൃഷ്ണന്റെ എല്ലാ ലീലാവിലാസങ്ങളും അതിങ്ങനെ ഉൾക്കൊണ്ടാണ് കൃഷ്ണനുണ്ണി അവതരിപ്പിച്ചത്. കൗതുകാന്ന് നോക്കൂ കൃഷ്ണനുണ്ണി. അതെ, ഒരു വലുതായാലും നമുക്ക് വാത്സല്യം തോന്നു. ആരാണ് ഈ പേരിട്ടത്? അച്ഛനാണ്. അച്ഛനാണ്? അച്ഛൻ കൃഷ്ണന്റെ അധിക ഭക്തനാണോ? ഭക്തനാണ്. ഭക്തനാണ്, അതുകൊണ്ടായിരിക്കും ആ മകനില്ലാത്ത തേജസ് തോന്നിയോണ്ടായിരിക്കും ആ പേരിട്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എനിക്ക് കഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു മോഡുലേഷനാണ്. അങ്ങനെയല്ലേ, ഇങ്ങനെയാണല്ലോ അതിങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് അവർ ഒരു തത്വം പറഞ്ഞിരുന്ന പോലെ പറഞ്ഞു തരാണ്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. താങ്ക് യു. നമുക്ക് നമ്മുടെ ആചാര്യസഭയുടെ അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം അല്ലേ. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി സംവാദാമൃതം. സംവാദാമൃതത്തിൽ കൃഷ്ണനുണ്ണി സംസാരിച്ച ഗോവർദ്ധനത്തിൻ്റെ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കും ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഭഗവാൻ ഭക്തന്മാർക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, നമേ ഭക്ത പ്രണശ്യതി എന്ന്. എന്നുവെച്ചാൽ എൻ്റെ ഭക്തൻ ഒരിക്കലും നാശമുണ്ടാവില്ല എന്ന് ഭഗവാൻ ഒരു ഉറപ്പ് തരുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു സംരക്ഷണമായിരുന്നു ഈ ഗോവർദ്ധന ഉദ്ധരണത്തിലൂടെ ഭഗവാൻ നമുക്ക് വേണ്ടി നിർവഹിച്ചത്. നോക്കൂ, ഈ ഗോവർദ്ധനം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത്, ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടത്. നമ്മൾ ഭാരതത്തിൽ ഈ സംസ്കാരം എല്ലായിടത്തും പിന്തുടർന്ന് കാണുന്നുണ്ട് അല്ലേ. ഗംഗാ ആരതി നമ്മൾ നടത്തുന്നു. രമണ മഹർഷി അരുണാചലം, അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു അരുണാചലത്തെ, രമണ മഹർഷി അച്ഛാല വിളിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഒരു പർവ്വതത്തെ പിതൃസങ്കല്പത്തിൽ കാണുന്ന ഭാരതീയൻ്റെ മുഴുവനും ഒരു ആദരവോടെ നമ്മൾ കാണുന്ന ഹിമാലയം, ഇതിനൊക്കെ കാരണം ഇവരെല്ലാവരും നമുക്ക് അതിർത്തികൾ തീർത്തുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ഭാരതമെന്ന ഭൂവിഭാഗത്തിൽ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മഴയെയും നമ്മുടെ ഉഷ്ണത്തെയും നമ്മുടെ ശൈത്യത്തെയും ഒക്കെ കൃത്യമായി ക്രമീകരിക്കുന്നത് പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സംവിധാനമായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈശ്വര സങ്കല്പവും, നമ്മളൊരിക്കലും ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു ഈശ്വരനെ മാത്രമല്ല വിശ്വസിച്ചിരുന്നത്, ക്ഷേത്രത്തിലിരിക്കുന്ന ഈശ്വരൻ പ്രപഞ്ചത്തിൽ മുഴുവനുള്ള ഈശ്വരന്റെ ഒരു പ്രതീകമായിരുന്നു. എവിടെയോ സ്വർഗത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ഈശ്വരനല്ല ഭാരതത്തിന്റെ ഈശ്വരൻ. ഈ നദിയും ഈ വൃക്ഷവും ഈ പർവ്വതവും ഇതൊക്കെയാണ് നമുക്ക് ഈശ്വരൻ. അപ്പോൾ ഗോവർദ്ധനത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത്, നിങ്ങൾ നിങ്ങൾ കാണാത്ത ഒരു ഈശ്വരനെ അല്ല വിശ്വസിക്കേണ്ടത് അല്ലേ. നമുക്ക് ചെറുപ്പക്കാർക്ക് എപ്പോഴും കുട്ടികൾക്കെപ്പോഴും മാതൃകയാക്കാവുന്ന ഭഗവാന്റെ യുക്തിയാണ്, നിങ്ങൾ ഒരിക്കലും കാണാത്തൊരു ഈശ്വരനെ അല്ല അംഗീകരിക്കേണ്ടത് ആരാധിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ മുന്നിൽ കാണുന്ന പ്രകൃതിയെയാണ് അതിലെ ചൈതന്യത്തെയാണ് ഈശ്വരനായി അംഗീകരിക്കേണ്ടത് എന്ന വലിയൊരു തത്വമാണ് ഭഗവാൻ തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പകർന്നു തന്നത്. നമുക്കതിൻ്റെ ആശയപരമായ സാധ്യതകൾ എന്താണ് എന്ന് സ്വാമിജിയോട് ചോദിക്കാം. സ്വാമിജി, ഭഗവാൻ ഗോവർദ്ധനമുയർത്തി ഗോകുലരക്ഷ ചെയ്തു, എങ്ങനെയാണ് ഈ ആശയത്തെ സ്വാമിജി മനസ്സിലാക്കുന്നത്? ഒരു അവതാരം വരുന്നത് ഒരു യുഗപരിവർത്തനത്തിൻ്റെ തുടക്കമായിട്ടാണ്. ഭാരതത്തിൽ നമ്മൾ വേദകാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേദങ്ങളിൽ പ്രധാനമായിട്ട് ഇന്ദ്രനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ആ വേദങ്ങൾ പറയുന്ന യജ്ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് സ്വർഗകാമോ യജേതാന്നാണ് പറയുക, സ്വർഗം ആഗ്രഹിച്ച് ചെയ്യുന്ന യജ്ഞങ്ങളാണ് കൂടുതലായിട്ട് വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലെ നാഥനാണ് ഇന്ദ്രൻ, ദേവന്മാരുടെ നാഥനാണ്. അപ്പോൾ അദൃശ്യമായ ഒരു ശക്തിയെ ആണ്
വൈദികകാലത്ത് ഈശ്വരതുല്യം ബലത്തിൻ്റെ പ്രതീകമാണ് ദേവൻ ഇന്ദ്രൻ. ഇന്ദ്രനെ ബലത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത് അവിടെ. അപ്പോൾ ആ ബലം തൻ്റെ ജീവിതത്തിലെ എല്ലാ ബലങ്ങളും നേടാൻ വേണ്ടി, എല്ലാ ശക്തികളും നേടാൻ വേണ്ടി ഇന്ദ്രനെ മുഖ്യമായിട്ടും മറ്റ് ദേവതകളെ താഴെയായിട്ടും കണ്ട് ആരാധിച്ചിരുന്നു. ആ ഒരു സംസ്കാരം മാറ്റി ഈ കാണുന്ന പ്രകൃതി തന്നെയാണ് ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപം, സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു യുഗ പരിവർത്തനമാണ് ഭഗവാൻ കൊണ്ടുവരുന്നത്, ശ്രീകൃഷ്ണൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ദ്രൻ വരെ അന്ന് വരെ നടന്നിരുന്ന യാഗ യജ്ഞങ്ങൾ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായിരുന്നെങ്കിൽ ഭഗവാൻ പറഞ്ഞതെന്താണ്? നമ്മുടെ പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മളെല്ലാം പ്രകൃതിയുടെ മക്കളാണ്. വാസ്തവത്തിൽ നമ്മുടെ ഈശ്വരയെ സങ്കല്പിച്ചു തന്നെ ശിവശക്തി തത്വം പറയുന്നത് ശിവനെ അദൃശ്യമായ ശക്തിയും ദൃശ്യപ്രപഞ്ചം ശക്തിയുമായിട്ടാണ്. ആ ദൃശ്യപ്രപഞ്ചമാണ് നമ്മുടെ ശരീരത്തെയും എല്ലാം, നമ്മുടെ ശരീരബോധത്തിൽ നിൽക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന ദൃശ്യപ്രപഞ്ചമാണ്. ആ ദൃശ്യപ്രപഞ്ചമാണ് നമ്മുടെ മാതാവ്. അപ്പോൾ ആ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ, സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ആദരിക്കുക, പൂജിക്കുക, ഒരു സംസ്കാരം ഭഗവാനാണ് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ഭാരതം മുഴുവൻ തന്നെ ഈ പറഞ്ഞപോലെ നേരത്തെ പറഞ്ഞ് ഗംഗാ അരുവി തൊട്ട് അരുണാചൽ പ്രദക്ഷിണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, ശബരിമലയൊക്കെ നമുക്ക് ഉദാഹരണമാണ്, കേരളത്തിൽ തന്നെ ഉള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ശബരിമല പറയുമ്പോൾ 18 പൂങ്കാവനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 18 മലകൾ ഒന്നിച്ച് ചേർത്തിട്ടാണ് ശബരിമലയുടെ സ്ഥലമായിട്ട് പറയുന്നത്, പുണ്യസ്ഥലമായിട്ട് പറയുന്നത്. അതുപോലെ പ്രകൃതി ആരാധിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് കൊണ്ടുവന്നത് ഭഗവാനാണ്. അപ്പോൾ ആ ഒരു പരിവർത്തനമാണ് ഭഗവാൻ കൊണ്ടുവന്നത്. അമ്മ അതുപോലെ തന്നെ ചെയ്യുന്നത് എന്താണ്? ഇത്രയും നമ്മുടെ മനുഷ്യ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അത് പുരുഷൻ്റെ ചരിത്രമാണ്. പുരുഷന്മാർ നേടിയ വിജയങ്ങൾ, സാമ്രാട്ടുകളുടെ ചരിത്രങ്ങൾ, ശക്തിയുടെ മനുഷ്യ പുരുഷശക്തിയുടെ വിജയങ്ങൾ എല്ലാമാണ് നമ്മൾ ഇന്ന് ചരിത്രം എന്നുള്ളതിലേക്ക് പഠിക്കുന്നത്. പക്ഷേ ആ കാലഘട്ടം മാറി ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. ആ സ്ത്രീ ശാക്തീകരണത്തിന് ഉദയമാണ് അമ്മ കൊണ്ടുവരുന്ന ഒരു പരിവർത്തനം. പക്ഷെ അതോടൊപ്പം തന്നെ ആ സ്ത്രീക്ക് ഏറ്റവും വിലപ്പെട്ടത്, മനുഷ്യനെ തന്നെ പരിവർത്തനപ്പെടുത്തുന്നത് അവളിലെ മാതൃത്വമാണ്. ഒരു കുഞ്ഞ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങി ആദ്യത്തെ 1000 ദിവസം പ്രസവിച്ച ഏകദേശം 2 വർഷം വയസ്സ് വരെ തൻ്റെ തലച്ചോറിൻ്റെ 75% വികസിക്കുകയാണ് ആ കുട്ടിയുടെ. അതാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ മുഴുവൻ അടിസ്ഥാനം. അവൻ്റെ സ്വഭാവം, ആയുസ്, ആരോഗ്യം, സംസ്കാരം എല്ലാത്തിൻ്റെ അടിസ്ഥാനം അമ്മയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും, മുലപ്പാലിൽ നിന്നുമാണ് അവൻ ലഭിക്കുന്നത്. അപ്പോൾ ആ മാതൃത്വം നഷ്ടപ്പെട്ട സ്ത്രീ സ്ത്രീ അല്ല വാസ്തവത്തിൽ, ആ സ്ത്രീ ശരീരം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഈ മാതൃത്വം കൂടി ആവശ്യമാണ് എന്ന് അമ്മ തൻ്റെ അമ്മയുടെ ഒരു പ്രധാന ഭാവം തന്നെ ആ മാതൃവാത്സല്യ ഭാവമാണ്. സമസ്ത ജീവരാശിയോടും മാതൃഭാവത്തിൽ ആണ് അമ്മ ഇടപെടുന്നത്. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ബാലെന്നോ യാതൊരു വ്യത്യാസമില്ല, സമസ്ത പ്രപഞ്ചത്തോടും. അപ്പോൾ ആ ഒരു ഭാവത്തെയാണ് അമ്മ വികസിപ്പിക്കുന്നത്. അതാണ് ഭാവിയിലേക്കുള്ള ഒരു യുഗപരിവർത്തനത്തിൻ്റെ ഒരു തുടക്കം. ധ്യാനയുഗത്തിൻ്റെ അരുണോദയം എന്ന അമ്മയുടെ ഒരു ചെറിയ പ്രഭാഷണമുണ്ട്. അപ്പോൾ ആ വരുന്ന കാലഘട്ടം ഇതാണ്, വരാൻ പോകുന്ന കാലഘട്ടം. ആധ്യാത്മികതയുടെയും ഒപ്പം തന്നെ സ്ത്രീ ശക്തിയുടെയും അതോടൊപ്പം തന്നെ മാതൃഭാവത്തിൻ്റെ, ഈ മാതൃഭാവം എന്നുള്ള സ്ത്രീക്ക് മാത്രമല്ല പുരുഷനിലും വരേണ്ടതാണ്. പുരുഷൻ്റെ അതിക്രമങ്ങളാണിന്ന് ലോകത്തിൻ്റെ ദുരിതങ്ങൾക്ക് പ്രധാനമായിട്ട് കാരണം. അധികാരമോഹം, അഹങ്കാരം, ആ സ്ഥാനത്ത് ആ മാതൃസ്നേഹം പുരുഷനിലും വികസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതിലേക്കുള്ള തുടക്കമായിട്ട് ഈ ശ്രേഷ്ഠ ഭാരതം പോലെയുള്ള പരിപാടികളെന്ന് ആശംസിക്കുന്നു. ഗോവർദ്ധനത്തെ പറ്റി പല രീതിയിൽ നാം പല തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ ഇത്തരത്തിലൊരു സംരക്ഷണ വ്യഗ്രത ഭഗവാന്റെ ഭഗവത് ഗുണങ്ങളുടെ ഭാഗം തന്നെയാണ്. ഏത് സാധ്യതയാണ് ഗോവർദ്ധന സംരക്ഷണത്തിന്, പ്രകൃതി സംരക്ഷണത്തിന് ഭഗവാൻ ഇവിടെ വിനിയോഗിച്ചത്? ശ്രീമദ് ഭാഗവതം എല്ലാവിധ ജ്ഞാന വിജ്ഞാനങ്ങളുടെയും ഒരു വലിയ കലവറയാണ്. ആർക്കും ഏതു തരത്തിലുമുള്ള വിജ്ഞാനത്തെയോ ജ്ഞാനത്തെയോ വിതരണം ചെയ്യാനുള്ളൊരു കെൽപ്പ് ഭാഗവത പുരാണത്തിനുണ്ട്. സ്വാമിജി പറഞ്ഞ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും, ഇതിഹാസത്തിൽ നിന്നും, വേദങ്ങളിൽ നിന്നും ഒക്കെ സ്വരൂപിച്ചെടുത്ത തത്വശകലങ്ങൾ തന്നെയാണ് ഭാഗവതത്തിലുള്ളത്. ഗോവർദ്ധന കഥയുടെ ആരംഭത്തിൽ ഇന്നത്തെ ആധുനികരായ ചെറുപ്പക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കുറേ വിഷയങ്ങളിട്ടാണ് ഭാഗവതം മുമ്പോട്ട് പോയത്. ഗോവർദ്ധന പർവ്വതത്തെ ആണ് പൂജിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി ശ്രീകൃഷ്ണൻ കുറേ അധികം മീമാംസാ ശാസ്ത്രം കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുക. കർമ്മങ്ങളുടെ ഫലം നൽകാൻ മറ്റൊരു ഈശ്വരനുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ കർമ്മങ്ങളുടെ ഫലം അതാത് വസ്തുക്കളിൽ തന്നെയാണ്. അസ്ഥി ചെയ്ത് ഈശ്വര കക്ഷ ഫലരൂപി അന്യകർമ്മണം. ഒരു ഈശ്വരനുണ്ട് എങ്കിൽ പിന്നെ ഒന്നും വേണ്ടല്ലോ,
ഒരു തെങ്ങിൻ തൈ കുഴിച്ചു വെച്ചിട്ട് എൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് പ്രാർത്ഥനയും യജ്ഞവും പൂജയും ആരാധനയും കൊണ്ട് ഇതൊരു മാങ്ങ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അവിടെ അതിന് മാങ്ങയാക്കി മാറ്റാനുള്ള കഴിവതിനില്ല. അതിന് തേങ്ങ ഉണ്ടാക്കി തരാം, ആ തേങ്ങയ്ക്ക് കേടില്ലാതെ നല്ല തേങ്ങയാക്കി തരാൻ ഒരു പക്ഷെങ്കിൽ ഇതിന് കഴിയുമായിരിക്കും, അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതാത് വ്യക്തികളുടെ അതാത് പദാർത്ഥങ്ങളുടെ ഒരു ശക്തി ഒരു കടമയാണ് അതിൻ്റെ ഫലത്തെ തരിക. അതിന് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, ഈശ്വരനെ പൂജിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ കർമ്മങ്ങളാണ് അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമായി പരിണമിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ പിന്നെ ഇവിടെ മഴ പെയ്യ്ക്കാൻ വേണ്ടി ഇന്ദ്രനെയല്ല മേഘമാണ് മഴ പെയ്യ്ക്കുന്നത്. മേഘം എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂമജ്യോതി ഫലിലമരുതം സന്നിപാതക്വമേഘ, ഇതല്ലേ മേഘം. ഈ അഗ്നി സൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് സമുദ്രത്തിൽ നിന്നും വെള്ളത്തെ വലിച്ചെടുത്ത് നീരാവിയാക്കി മാറ്റി, അതിൽ അഗ്നിയുണ്ട്, അതിൽ ജലമുണ്ട്, അതിൽ വായുവുണ്ട്, ഭൂമിയിൽ നിന്നുള്ള അഗ്നിയുടെ എന്ന പുകയുണ്ട്. ഈ നാല് ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ മേഘമായി. ഈ മേഘമാണ് മഴ പൊഴിക്കുന്നത്. ഇതിൽ ഇന്ദ്രന് എന്താ കാര്യം? ഇന്ദ്രൻ ഇതിലൊരു ഫലവും ചെയ്യുന്നില്ല. എന്നിങ്ങനെ ആധുനികരായ ആൾക്കാർക്ക് ചിന്തിക്കാൻ പാകത്തിന് ഓരോരോ പദാർത്ഥങ്ങളിലെ ഘടകങ്ങൾ അതാത് പദാർത്ഥങ്ങളിൽ നിന്ന് ഫലത്തെ തരാൻ പര്യാപ്തമായിരിക്കെ എന്തിനു മറ്റൊന്നിനെ ആരാധിക്കും? അതുകൊണ്ട് ഇന്ദ്രനൊരു ആരാധനയില്ല. സ്വാമിജി പറഞ്ഞ ഇന്ദ്രൻ വൈദിക കാലഘട്ടത്തിൽ ഒരു ദേവതയാണ്. പക്ഷേ പിന്നീട് ഒരു ക്ഷേത്രത്തിലും ഇന്ദ്രനെ പൂജിക്കാറില്ല. കാരണം എന്താ, ത്രിമൂർത്തികളും അവയിൽ നിന്നുണ്ടായ ദേവത ആരാധനകളെ ഇപ്പം നിലനിൽപ്പുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ കർമ്മഫലത്തെക്കുറിച്ചുള്ള അതിമനോഹരമായൊരു ദൃഷ്ടാന്തം ഭാഗവതം ആദ്യം തന്നെ നമ്മുടെ മുമ്പിൽ ഈ ഒരു ഭാഗത്തുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ദ്രൻ്റെ മതത്തെ കുറയ്ക്കാനും ഈ കഥ വളരെയധികം ഉപകരിച്ചു. ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് മഴ പെയ്യുന്നതിൻ്റെ അധികാരം സ്വയം ഏറ്റെടുത്തിട്ട് ഞാൻ മഴ പെയ്യ്ക്കുന്ന ആളാണ്, എല്ലാവരും എന്നെ പൂജിച്ചോളൂ എന്നുള്ള ഇന്ദ്രൻ്റെ അഹന്തയെ മാറ്റി നിർത്താൻ ഇത് സഹായിച്ചു എന്ന രണ്ട് വിഷയങ്ങൾ ഈ കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സർ, ഈ പ്രപഞ്ച വ്യവസ്ഥയെ മനുഷ്യനായി നിർമ്മിച്ചെടുത്ത ചില സംവിധാനങ്ങളുണ്ട് സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നിയമവും ഒക്കെ അനുശാസിക്കുന്ന സംവിധാനം. പക്ഷെ പ്രകൃതിക്ക് അതിൻ്റെ സ്വതസിദ്ധമായ ഒരു സംവിധാന പ്രക്രിയയുണ്ട്. എങ്ങനെയാണ് മനുഷ്യനിർമ്മിതമായ ഈ സംവിധാനവും പ്രകൃതിയുടെ സംവിധാനവും രണ്ടിനെയും അങ്ങ് തിരിച്ചറിയുന്നത്? അപ്പോൾ ഈ ഗോവർദ്ധനഗിരി ചെല്ലുമ്പോൾ അവിടെ 7 ക്ഷേത്രമാണ് ഈ പർട്ടിക്കുലർ സ്ഥലത്ത്. ഗോവർദ്ധനഗിരി ഒരു 8 കിലോമീറ്റർ നീളത്തിൽ ഒരു 560 അടി പൊക്കത്തിൽ ആണ് ഇത് നിൽക്കുന്നത്. മുഴുവൻ സാൻഡ്സ്റ്റോണാണ്. അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു 100,000 കോടി രൂപയുടെ സിമെൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ സാൻഡ്സ്റ്റോണാണ് ഈ ഗോവർദ്ധനഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ കാണുമ്പോഴാണ് അതിൻ്റെ സാരാംശം മനസ്സിലാവുന്നത്. നമ്മൾ ആദ്യം ഈ ക്ഷേത്രത്തിൽ ആരാധിക്കാൻ വരുന്ന ആളിനെ നേരെ അങ്ങ് മേപ്പോട്ട് കയറ്റി ഗിരിരാജ ക്ഷേത്രം എന്ന് പറയുന്ന പർവ്വതരാജൻ ഗിരിരാജൻ്റെ ക്ഷേത്രമാണ്. അത് മുഴുവൻ കൃഷ്ണശിലയിലെ ഡാർക്ക് സ്റ്റോണിൽ ഉണ്ടാക്കി വെച്ചൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഈ മല കറങ്ങി നമ്മൾ ഇറങ്ങി താഴെ വരണം. അപ്പോൾ ആ മല ഇറങ്ങി തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന ക്ഷേത്രം മാതാക്ഷേത്രം, അതായത് അമ്മയെ പൂജിക്കുന്ന ക്ഷേത്രമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ അമ്മ ദേവകിയും വളർത്തമ്മയായ യശോദയും അവിടെ ഉണ്ട്. അതായത് മാതൃഭാവത്തെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി താപ്പോട്ട് വരുമ്പോൾ പിതാക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമാണ്. അച്ഛനെ അറിയാം, അമ്മയ്ക്ക് ആദ്യ സ്ഥാനം, പിന്നെ ഉള്ള അപ്പൻ്റെ സ്ഥാനം. അവിടെ വാസുദേവരുടെയും ഇതിരിപ്പുണ്ട്, നന്ദഗോപരുടെയും ഇരിപ്പുണ്ട്. അപ്പോൾ നന്ദഗോപുരം ജീവിച്ചിരിപ്പോൾ എല്ലാത്തിന് ശേഷമായിരിക്കണം പ്രതിമ വെച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് താഴെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ രാധാകുണ്ട് ക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഭഗവാൻ കൃഷ്ണനും രാധയുമായിട്ടുള്ള പ്രേമം ഏറ്റവും ഭംഗിയായി പെയിൻറ്റിങ്സ് ഭിത്തിയിൽ വരച്ച് വെച്ചിരിക്കുന്നത് ഈ രാധാകുണ്ട് ക്ഷേത്രത്തിലാണ്. അതിസുന്ദരമായ പെയിൻറ്റിങ്ങാണ്, റൊമാൻറ്റിക്കൽ തിങ്. അതായത് ഈ റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷനിൽ രാധയും കൃഷ്ണനും നിൽക്കുന്ന ചിത്രങ്ങളാണ്, ചോർ ചിത്രങ്ങൾ മുഴുവൻ. അതായത് അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ കാമുകി ആണ് അടുത്ത സ്ഥാനം. അത് കഴിഞ്ഞ് താപ്പോട്ട് ഇറങ്ങി വരുമ്പോൾ മാനസ ക്ഷേത്രമാണ്. അതായത് മെൻ്റൽ ഡെവലപ്മെൻറ്റിന്, സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനാണ്. അവിടുത്തെ പ്രാർത്ഥന മുഴുവൻ എൻ്റെ മനസ്സിനെ ഉയർത്തണമേ, ബുദ്ധിശക്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മാനസ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം. മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 4 ക്ഷേത്രങ്ങൾ സാൻഡ് സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേത് കൃഷ്ണശില, ഉറച്ച ശിലയാണ്. ബാക്കി ഈ വരുന്ന ക്ഷേത്രങ്ങൾ 4 സാൻഡ് സ്റ്റോണാണ്, പൊടിഞ്ഞു പോകുന്ന കല്ലാണ്, ലൈം സ്റ്റോണാണ്. അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് ധനസ്ഥിതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. ധനത്തെ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.
പക്ഷെ ആ ക്ഷേത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് വെറും മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഇഷ്ടിക കൊണ്ടാണ്. അതായത് ധനം എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഈ ഇഷ്ടിക പൊടിഞ്ഞു പോകുന്ന പോലെ പൊടിഞ്ഞു പോകുന്നൊരു സാധനമാണ് ഈ ധനം. അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ സന്തോഷത്തിന് വേണ്ടി അത് വേണം. അങ്ങനെ ഈ ഈ ഈ ധനക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് താഴെ ഏഴാമത്തെ ക്ഷേത്രത്തിൽ വരും. അവിടുന്നാണ് നമ്മൾ കാറിൽ കയറി പോരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പേര് നമ്മുടെ ഈ നമ്മുടെ ചൈതന്യ ക്ഷേത്രം എന്നാണ്. ഈ ചൈതന്യ ക്ഷേത്രം വെള്ളക്കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഈ കാണുന്നതല്ല, അതിൻ്റെ പിന്നിലെ ചൈതന്യത്തെ വേണം നമ്മൾ ആരാധിക്കാൻ എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ വെറും ഒരു പാറയായ ഒരു മലയെ ആരാധിച്ചിട്ട് അമ്മയെ ആരാധിക്കുന്നു, അപ്പനെ ആരാധിക്കുന്നു, അത് കഴിഞ്ഞ് വന്ന് കാമുകിയുടെ റൊമാൻസ് പറയുന്നു, പിന്നെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു പറയുന്നു, അത് കഴിഞ്ഞ് ധനത്തിൻ്റെ അവിടെ വരുന്നു, ലാസ്റ്റിൽ വന്നിട്ട് ചൈതന്യം വരുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ഈ പ്രദക്ഷിണം പൂർത്തിയാകുന്നത്. എത്ര സുന്ദരമായൊരു സങ്കല്പമാണ് ആ ഏഴ് ക്ഷേത്രം എന്നുള്ളത്. അതിൻ്റെ ആ ഫിലോസഫി മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാക്കുമ്പോൾ ഇത് വെറും പർവ്വതാരാധനയല്ല, ഇത് ആ ഏഴ് ലെവലിൽ ഈ മനുഷ്യനെ ആ ഭക്തനെ കൊണ്ടുവന്ന് ചൈതന്യത്തിലാക്കിയ ശേഷം ഇനി നീ പൊക്കോ നിൻ്റെ കാറിലോ ഓട്ടോറിക്ഷയിലോ എവിടെ കയറിപ്പോക്കോ എന്നുള്ളതാണ്. ഇനി ആ ആരാധനയുടെ ഭാഗമായിട്ട് ഈ വൃന്ദാവനത്തിന് ചുറ്റുമുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നീ പുരുഷനായി എന്ന് സങ്കല്പിക്കണമെങ്കിൽ ഈ 600 അടിയുള്ള മല കയറി ചെന്ന് ഗിരിരാജ ക്ഷേത്രത്തിൽ പൂജിച്ചിട്ട് ഇറങ്ങി വന്നാലേ ഒരു യുവാവിനെ യുവാവായി അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ 4-5 വയസ്സുള്ള കുട്ടി തന്നെ ഇതാണ്ടല്ല അവിടെ ചെല്ലണം എനിക്ക് ലക്ഷ്യം വെക്കുകയാണ്. അപ്പോൾ അംബീഷൻ സെറ്റ് ചെയ്യുമ്പോൾ അത് ഉയർന്ന അംബീഷൻ ആയിരിക്കണം, ഹയസ്റ്റ് അംബീഷൻ പോസിബിൾ. അപ്പോൾ ഈ കുട്ടി ഔന്നത്യത്തിലേക്ക് നോക്കിയാണ് വളരുന്നത്. എന്നിട്ട് ഒരു 12-13 വയസ്സാവുമ്പോഴത്തേന് ഇവൻ വലിഞ്ഞ് കയറി ഈ കൃഷ്ണരാജ ക്ഷേത്രത്തിൽ ചെല്ലും, ഗിരിരാജ ക്ഷേത്രത്തിൽ ചെല്ലും. അപ്പോൾ ആ ഉയർച്ചയിലേക്ക് നോക്കാൻ, അംബീഷ്യസായി നോക്കാനുള്ള വലിയ സങ്കല്പമാണ്. അതുപോലെ തന്നെ ഈശ്വര ചൈതന്യം നമ്മുടെ ഇടയിൽ തന്നെ വസിക്കുന്നു എന്നുള്ള ആ അതാണ് എല്ലാ ലോകം മുഴുവൻ ഈശ്വരനുണ്ട് എന്നുള്ളത്, തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്നുള്ള വലിയ സങ്കല്പം ഈ പർവ്വതാരാധനയിലോട്ടിൽ വെച്ച് നേരിട്ടതാണ്. ഇനി ഇതിൻ്റെ ഒരു വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഈ ഈ സമ്മർ സീസൺ വരുമ്പോൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ വരൾച്ചയാവും, അപ്പോൾ വെള്ളമില്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയിലാണ് ലോമപാതൻ പണ്ട് വൈശാലിയെ ഉപയോഗിച്ചിട്ട് മറ്റേ മഴ പെയ്ക്കാൻ കൊണ്ട് 41 ദിവസം മഴ പെയ്ക്കുന്നത്. എന്നാൽ നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും മഴ പെയ്യുകയാണെങ്കിൽ ആ മറ്റേ തണുപ്പ് കാലം മഞ്ഞ് പെയ്യത്തില്ല. കാര്യം മഞ്ഞ് പെയ്യാനുള്ള ഈ ഈ നീരാവി മുഴുവൻ ഇനി മഴയായിട്ട് ഇനി താഴെ വരും. അതുകൊണ്ട് ദീപാവലി കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഗോവർദ്ധന പൂജ. അപ്പോൾ നവംബർ മാസത്തിലാണ് ഈ പൂജ വരുന്നത്. ഈ ദീപാവലി കഴിഞ്ഞുള്ള ഗോവർദ്ധന പൂജയുടെ സമയത്ത് മഴ പെയ്താൽ ഈ ഡിസംബറും ജനുവരിയും മഞ്ഞ് വീഴത്തില്ല. മഞ്ഞ് വീഴാനുള്ളത് മുഴുവൻ വെള്ളമായിട്ട് ഇനി വരും. അപ്പോൾ ലോമവാദൻ വളരെ കഷ്ടപ്പെട്ട് ഇന്ദ്രാവ രക്ഷിക്കണേന്ന് പറഞ്ഞ് 41 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് മഴ കിട്ടിയത്. ഭഗവാൻ കൃഷ്ണൻ എന്നറിയാമോ, ഇയാളെ അങ്ങ് ദേഷ്യപ്പെടുത്തി, ഇന്ദ്രനെ അങ്ങ് ദേഷ്യപ്പെടുത്തി, അപ്പോൾ അവൻ വെച്ച് പെയ്ച്ചു കൊടുത്തു 7 ദിവസത്തെ മഴ. പ്രീണിപ്പിച്ച് മഴ പെയ്യിപ്പിച്ച ലോമപാതൻ ഈ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു, ഇയാളങ്ങ് ദേഷ്യപ്പെടുത്തി, അപ്പോൾ അവൻ ശരിക്കും മഴ പെയ്ച്ചു. ആ 7 ദിവസം മഴ പെയ്ച്ചത് കൊണ്ട് പിന്നീട് ആ കാലത്ത് അവർക്ക് മഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദേഷ്യപ്പെടുത്തിയും ദൈവത്തെ പ്രീതിപ്പിക്കാം എന്നുള്ള രസകരമായ തത്വം അതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. എന്തായാലും സാർ പറഞ്ഞ പോലെ വൃന്ദാവനത്തിലെ ഓരോ കുഞ്ഞുങ്ങളും ഈ ഗിരിരാജക്ഷേത്രം എന്നത് ഒരു മനസ്സിലെ ഉന്നതമായ ലക്ഷ്യമായി സെറ്റ് ചെയ്യുന്നുണ്ടാവും. സാർ എപ്പോഴും പറയാറുണ്ട് നമ്മളോട്, ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്ക് ക്രമമായി ഉയരാൻ കുട്ടിക്കാലം മുതലേ ഈ ഗോള് സെറ്റ് ചെയ്യുക. സാറെപ്പോഴും നമ്മളോട് ഓർമ്മിപ്പിക്കാറുള്ള കാര്യമാണ്. കൃഷ്ണൻ്റെ ജീവിതകഥയിൽ നിന്നും ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ അത് കണ്ടെത്താനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. സംവാദാമൃതം നമുക്ക് ഇവിടെ സമാപിപ്പിക്കാം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ടീച്ചറെ, കൃഷ്ണനുണ്ണി, കൃഷ്ണനുണ്ണിക്ക് ഈ ഗിരിരാജ ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ? കേട്ടപ്പോ തോന്നുന്നുണ്ടല്ലേ, നാലേ പുരുഷനാവണമെന്നൊക്കെയാണ് പറയുന്നത്. പോണ്ടേ? പോണോ? വേണ്ട, ഇവിടെ അടുത്താണ്. സാർ എവിടെയാണ് കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കൂ. സാർ കൃഷ്ണനുണ്ണിക്ക് പോകണം, കറക്റ്റായിട്ട് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കൂ, എവിടെയാണ്? ഡൽഹിയിൽ നിന്ന് 121 കിലോമീറ്ററേ ഉള്ളൂ ഈ പറയുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് ആഗ്രയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ആഗ്രയ്ക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് 32 കിലോമീറ്റർ വരുമ്പോഴത്തേനും ഗോവർദ്ധനഗിരിയുടെ അവിടെ വരും. ഏഴ് ക്ഷേത്രത്തിലും പൂജിച്ചിട്ട് വൈകിട്ട് വരുമ്പോഴത്തേനും റിട്ടേൺ ഫ്ലൈറ്റ് എടുത്താൽ നേരെയും തിരിച്ചു പോരാം. രാവിലത്തെ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് വൈകിട്ടത്തെ ഫ്ലൈറ്റ് ഇനി പോന്നാൽ 2.5 അടി. കൃഷ്ണൻ, നമുക്ക് പ്ലാൻ ചെയ്യാം. 10th കഴിയുമ്പോഴേക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര, ഭാരതയാത്ര പ്ലാൻ ചെയ്യാം.
പാരന്റ്സിനോട് സംസാരിച്ചിട്ട്. തീർച്ചയായിട്ടും സാർ ഫുൾ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലെയിനിൽ കയറാ പോവാ തിരിച്ചു വരാം. പോകണ്ടിരുന്നില്ലെങ്കിൽ മോശമാണ്. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസും കൂടി കിട്ടിയിട്ട് വേറെ ഇറങ്ങേണ്ടത് ഭാഗ്യമാണ്. അപ്പം എന്തായാലും അവിടെ പോകണം. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും വരണം കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് കഥകളൊക്കെ ആയിട്ട് ഇനിയും വരണം. അപ്പം ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ വക കൃഷ്ണനുണ്ണിക്ക് ചെറിയൊരു ഉപഹാരമുണ്ട്. അലക്സാണ്ടർ സാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും. ഞാൻ പറഞ്ഞത് മനസ്സിൽ വെക്കുക. ഗോവർദ്ധനയുടെ ഗിരിയുടെ കാര്യം മാത്രമല്ല ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ കാര്യവും ഇനിയും വരിക. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ അടുത്തതായി ധ്യാനാമൃതമാണ്. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. ഓ
समस्ताः सुखिनो भवन्तु ॐ शान्ति 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 ॐ श्री गुरुभ्यो नमः हरिः അറിവിന്റെ ഉത്സവവേദിയിലെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു അധ്യായവുമായി കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്താണിത്? എന്റെ ധാരണകളെല്ലാം തെറ്റിയിരിക്കുന്നു. ഭഗവാന്റെ അസാന്നിധ്യത്താൽ ഗോകുലവാസികൾ എല്ലാവരും ദുഃഖിതരായിരിക്കുമെന്നാണ് കരുതിയത്. ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ്. ഭാഗവതത്തിന്റെ ഹൃദയം നമുക്ക് അതിനെ പറയാം. പക്ഷേ ഉപദേശം കിട്ടുന്നത് ഭഗവാന്റെ അന്ത്യകാലത്തിലാണ്. അവരുടെ ലെവലിലോട്ട് ഇറങ്ങി അദ്ദേഹം ചിന്തിക്കുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണനോട് സംസാരിക്കുമ്പോൾ വലിയ ഫിലോസഫറാണ്, യുദ്ധരംഗത്ത് ചെയ്തുമ്പോൾ വലിയൊരു ഫൈറ്ററാണ്. ഗോപശ്രീയിൽ അടുത്ത് ചെല്ലുമ്പോൾ വളരെ ഓർഡിനറി മാൻ, യാതൊരു മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ജാടയും ഇല്ലാതെ അവരുടെ ലെവൽ സംസാരിച്ച് അദ്ദേഹത്തെ താമസിച്ചു. എത്ര ദിവസം താമസം? കോസ്റ്റ്യൂം കടസി ഫോർ ശിവാനി ലാഡിഡ കൊട്ടിയൂർ പെരുമ്പാവൂർ.